ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പോകുന്നത് 2024 ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പുറത്തിറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് എന്ന മൂവിനെ കുറിച്ചിട്ടാണ്. ട്രെയിലർ കട്ട് വെച്ചിട്ടാണ് ഞാൻ ഈ മൂവി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പോകുന്നത്. ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു ട്രിപ്പ് പോയി. അവിടെ അവർക്ക് സംഭവിക്കുന്ന ഒരു വലിയ കാര്യം പറയുന്ന ഒരു മൂവിയാണിത്. കഥയെ പറ്റി ഇപ്പോഴേ പറഞ്ഞു ആ സസ്പെൻസ് ഞാൻ പൊളിക്കുന്നില്ല. നമുക്ക് സമയം കളയാതെ നേരെ സ്റ്റോറിയിലേക്ക് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് കേരളത്തിലെ ഒരു ഗ്രാമത്തിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരെ കാണിക്കുന്നു. ഇവരുടെ ഈ ഗ്യാങ്ങിന് ഒരു പേരുണ്ട്, അതാണ് മഞ്ഞുമൽ ബോയ്സ്. നല്ല അടിച്ചു പൊളിച്ചു നടക്കുന്ന നല്ല വൈബ് ചെക്കന്മാര്, അങ്ങനത്തെ ഒരു ഗ്യാങ്ങാണ് ഇവര്. അങ്ങനെയിപ്പോ നമ്മുടെ ടീംസ് എല്ലാരും കൂടി കൂടി നാട്ടിലൊരു കല്യാണം വളരെ ഗ്രാൻഡ് ആക്കുന്നതായിട്ട് കാണിക്കുന്നു. എല്ലാരും കൂടി ഒത്തുകൂടി ആ കല്യാണത്തിൽ അടിച്ചു പൊളിക്കുന്നതായിട്ട് കാണിക്കുന്നു. എന്നാൽ ആ സമയം കല്യാണത്തിന് ഈ മഞ്ഞുമൽ ബോയ്സുമായിട്ട് കുറച്ച് കോമ്പറ്റീഷനും കുറച്ച് ശത്രുതയെല്ലാം ഉള്ള മറ്റൊരു ഗ്യാങ് വരുവാണ്. അങ്ങനെയിപ്പോ അവിടെ വെച്ച് രണ്ട് ഗ്രൂപ്പുകളും തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞു വഴക്കാവുന്നു. ആ വഴക്കിനൊടുവില് ശക്തരാരാണെന്ന് തെളിയിച്ചു വേണ്ടി അവർ ഒരു വടംവലി വെക്കുവാണ്. അങ്ങനെ ഇപ്പൊ ആ വടംവലി കാണിക്കുന്നു രണ്ട് ഗ്രൂപ്പുകളും തമ്മിൽ നല്ല രീതിയിൽ വടം വലിക്കുവാണ്. ഈ സമയം നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് റോപ്പൊന്ന് ലൂസ് ആക്കി കൊടുത്ത് പിന്നെ ഒരു പിടി അങ്ങ് പിടിക്കുന്നു. അതില് വടം നമ്മുടെ സൈഡിലേക്ക് പോരുവാണ്. എന്നാൽ ഒരു ഘട്ടത്തില് മറ്റോമാരുടെ ആഞ്ഞുള്ള വലിയില് നമ്മുടെ ടീം തോറ്റുപോകുന്നു. ഇത് അവർക്ക് എല്ലാവർക്കും ഒരുപാട് നാണക്കേട്ടുണ്ടാക്കുന്നുണ്ടെങ്കിലും തോക്കാനുള്ള തോറ്റു വിട്ടുകളയാന്നൊക്കെ പറഞ്ഞ് മൂവിലെ നായകനായ സൗബി ടീമിനെ മുഴുവൻ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ ആ സീനെല്ലാം കട്ടായി അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് പോവാണ്. അങ്ങനെയൊക്കെ ഒരു സമയത്താണ് നമ്മുടെ ടീംസ് എല്ലാവരും കൂടെ കൂടി ഒരുമിച്ചൊരു ട്രിപ്പ് പോയാലോ എന്ന് പ്ലാൻ ചെയ്യുന്നത്. പൊതുവെ ബോയ്സ് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത ആദ്യം വരുന്ന ഡെസ്റ്റിനേഷൻ ഗോവയായിരിക്കും. എന്താ ശരിയല്ലേ? ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ ടീംസും പ്ലാൻ ചെയ്യുന്നത് ഗോവ തന്നെയാണ്. പക്ഷെ അവിടെ വരാൻ പോകാനുള്ള ആ ബഡ്ജറ്റ് അവരുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് അവര് ഗോവ വേണ്ട, കൊടൈക്കനാലിലേക്ക് പോവാന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു വണ്ടിയെല്ലാം വാടകയ്ക്ക് എടുത്ത് അവരെല്ലാരും കൂടെ കൂടി ആ വണ്ടിക്ക് കയറി അങ്ങനെ അവരുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അങ്ങനെ ഇപ്പൊ സ്ഥലം റീച്ച് ചെയ്ത നമ്മുടെ ടീംസ് എല്ലാരും കൂടെ കൂടി അവിടെ എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നു. അതിനുശേഷം അവര് ഗുണ കേവ്സിലേക്ക് വരുവാണ്. പല സിനിമകളിലും ഈ കേവ്സ് വളരെ ഭംഗിയായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ സിനിമയില് നിങ്ങൾക്ക് മനസ്സിലാവും ഭംഗി മാത്രമല്ല കുറച്ച് ഡേഞ്ചറും കൂടിയാണ് ഈ ഗുണ കേവ്സ് എന്ന്. അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. സോ ഞാൻ പറയുന്നത് കുറച്ചും കൂടി കെയർഫുൾ ആയിട്ട് കേട്ടോളൂ. അങ്ങനെ ഇപ്പൊ നമ്മുടെ ടീംസ് ഇവിടേക്ക് എത്തുന്ന സമയം കേവ്സ് ക്ലോസ്ഡ് ആണെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്താ നോക്കിയിട്ടുണ്ടെങ്കില് വളരെ ഭംഗിയുള്ള സ്ഥലമാണെങ്കിലും അത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലം കൂടിയാണ്. അവിടെ പോയി ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ അവിടേക്ക് ട്രാവലേഴ്സിനെ കടത്തി വിടാതെ അതൊരു റെസ്ട്രിക്ട് ഏരിയ ആയിട്ട് അങ്ങനെ ബോർഡ് വെച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ വന്നിട്ട് ആ സ്ഥലം കാണാതെ പോകുന്ന എങ്ങനെയാണെന്ന് വിചാരിച്ച് നമ്മുടെ ടീംസ് എല്ലാവരും കൂടി കൂടി ആ ബോർഡ് വകവെക്കാതെ മതിലെല്ലാം ചാടി അപ്പുറത്ത് കിടക്കുവാണ്. അതിനുശേഷം എല്ലാവരും കൂടി നേരെ അങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഇപ്പൊ ആ ഗുഹന്റെ ഉള്ളിൽ കയറി അവിടെ എല്ലാവരും നല്ല രീതിയിൽ ചില്ല് ചെയ്യുന്നു. ഈ സമയം ഒരുപാട് വൈബ് കാഴ്ചകളെല്ലാം നമുക്ക് കാട്ടിത്തരുവാണ്. അതെല്ലാവരും നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതുപോലെ ആ പാറയില് അവരവരുടെ ഗ്യാങ്ങിന്റെ പേര്, അതായത് മഞ്ഞുമൽ ബോയ്സ് എന്നൊക്കെ എഴുതി വെക്കുന്നു. അതിനുശേഷം ആ പേരിന്റെ അടുത്ത് നിന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് അവരെല്ലാം കൂടി അവിടെ നിന്ന് ഫോട്ടോ എല്ലാം എടുക്കുന്നു. ഈ സമയത്ത് കാലു വഴുതി അവിടെയുള്ള വലിയൊരു കുഴിയിലേക്ക് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തി താഴെ വീഴുവാണ്. ഇത് കണ്ടത് ആ ഗ്യാങ് മുഴുവൻ ഞെട്ടി പോകുന്നു. അങ്ങനെ ഇപ്പൊ അവന്റെ പേരും വിളിച്ചുകൊണ്ട് അവരെല്ലാവരും അവിടെ കിടന്നുവച്ചി ഉണ്ടാക്കുവാണ്. എന്നാലും വീണയാളുടെ ഒരു റെസ്പോൺസും ഇല്ല. അങ്ങനെ താഴേക്ക് വീണ അവന് എന്തെങ്കിലും അപകടം പറ്റി കാണുമെന്നൊക്കെ അവർ പേടിക്കുന്നു. അങ്ങനെ ഇപ്പൊ എങ്ങനെയെങ്കിലും അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവരെല്ലാരും ആരെങ്കിലും സഹായത്തിന് വിളിക്കാന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് അവർ ഓടി നേരെ ഗുഹന്റെ പുറത്തേക്ക് വരുന്നു. എന്നിട്ട് അവിടെയുള്ള സെക്യൂരിറ്റിനോട് ഇന്ന പല കാര്യങ്ങളെല്ലാം പറയുവാണ് അവര്. ഇത് കേട്ട് അയാൾ ആകെ ടെൻഷൻ ആവുന്നു. അങ്ങനെ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അയാൾ തുടങ്ങുവാണ്. ഇതേ സമയം തന്നെ അവിടുത്തെ ചായക്കടക്കാരനും ഈ കാര്യം അറിയുന്നു. അങ്ങനെ അയാൾ ഇപ്പൊ ഇവരോട് പറയുവാണ്, എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ ഇന്ന് അവിടേക്ക് കയറാൻ പോയത്, ഇതുപോലെ ഗുഹ കാണാൻ വേണ്ടി വരുന്ന പലരും ആ കുഴിയിൽ വീണാണ് മരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പൊ അവിടേക്ക് ട്രാവലേഴ്സിനെ കടത്തിവിടാതെ അത് അടച്ചിട്ടിരുന്നത്. ശരിക്കും ആ കുഴി ഈ ഗുഹയിലെ ചെരുത്താന്റെ അറയെന്ന് വേണം പറയാൻ. അതിൽ വീണ ആരെയും ഇതുവരെ തിരിച്ചിട്ടിട്ടില്ല. അങ്ങനെ ആ ചായക്കടക്കാരൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ ബാക്കി ആൾക്കാരെല്ലാം ആകെ ഷോക്ക് ആവുന്നു. എന്തൊക്കെയാണെങ്കിൽ അങ്ങോട്ട് വീണുപോയത്, ഇവരെ തോളോടൊപ്പം തോളിയാന്ന് നടന്ന ഇവരൊരു ചങ്ങാതിയല്ലേ, അങ്ങനെ വിട്ടിട്ട് പോകാൻ കഴിയുമോ? അങ്ങനെ അവർ വീണ്ടും അങ്ങോട്ട് ഓടിച്ചെന്ന് അകത്തേക്ക് വീണ അവന്റെ പേരെല്ലാം വിളിച്ച് അവന്റെ റെസ്പോൺസ് ഉണ്ടോന്നൊക്കെ നോക്കുവാണ്. എന്നോ ഒരക്കോ ഇല്ല. ഇൻകേസ് അവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ബോഡി എങ്കിലും ഇല്ലാതെ അവർക്ക് അവിടെ നിന്ന് പോകാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ടീമിലെ രണ്ടുമൂന്ന് പേര് വന്ന് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലും കാര്യം അറിയിക്കുവാണ്. എന്നാൽ ഇത് കേൾക്കുന്ന SIക്ക് ആകെ ദേഷ്യം വന്ന് നിങ്ങളിത് അങ്ങോട്ട് പോയെന്ന് ചോദിച്ചോണ്ട് അവരെ കൊല വഴക്കൊക്കെ പറയുന്നു. എന്നിട്ട് ശരി, ബാക്കിയുള്ളവരും കൂടി ഇനി അവിടെ നിന്ന് ആപത്തുണ്ടാക്കി വെക്കണ്ട, നിങ്ങളെല്ലാവരും തിരികെ പൊക്കോ, കുഴിയിലേക്ക് വീണുപോയ നിങ്ങളുടെ ഫ്രണ്ടിന്റെ കാര്യം അന്വേഷിച്ച് ഞങ്ങളെ വിവരങ്ങൾ എത്തിക്കാന്ന് ഈ സമയത്ത് പോലീസുകാർ പറയുന്നു. എന്നാൽ അവനില്ലാതെ ഞങ്ങളുടെ ഒന്ന് തിരികെ പോവില്ലാന്ന് ബാക്കിയുള്ള ടീം മെമ്പേഴ്സ് എല്ലാം ഒരേ സ്വരത്തിൽ പറയുകയാണ്. അങ്ങനെ അടുത്ത സീൻ ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് അവരോടൊപ്പം പോലീസുകാരെത്തുന്നു. പോലീസുകാർക്ക് ഏകദേശം ഉറപ്പാണ് അകത്തേക്ക് വീണുപോയ ഇവരുടെ ആ കൂട്ടുകാരൻ എന്തായാലും മരിച്ചിട്ടുണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ അന്വേഷണമൊന്നും വലിയ സീരിയസ് ആകുന്നില്ല. എന്നാൽ ആ സമയത്ത് നമ്മുടെ ബോയ്സിന്റെ നെഞ്ച് പടപടാന്നിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പോലീസുകാർ ഇവിടേക്ക് വന്ന് ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ആ കുഴിയിലേക്ക് ഇങ്ങനെ ലൈറ്റൊക്കെ അടിച്ച് നോക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ആ വീണുപോയ ആളുടെ പേര് നമ്മുടെ ടീംസിലുള്ള ഒരു വ്യക്തി ഒച്ചത്തിൽ വിളിക്കുന്നു. ഇത്ര നേരം ഒരു റെസ്പോൺസ് ഇല്ലാന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. എന്നാൽ ഇപ്പൊ അങ്ങനെ പേര് വിളിക്കുമ്പോ അകത്തുനിന്ന് ആ വീണു
ഗുരുതരമായ വ്യക്തി വിളിക്കുകയാണ്. ഇപ്പൊ അവർക്ക് മനസ്സിലായി അവൻ മരിച്ചിട്ടില്ല, അകത്ത് ജീവനോടെ ഉണ്ടെന്ന്. മേ ബി നേരത്തെ വീണ അവന്റെ ബോധം പോയിട്ടുണ്ടാവും, ഇപ്പോഴായിരിക്കും ബോധം വന്നത്. അതാണ് ഇപ്പൊ അവൻ വിളി കേട്ടത്. എന്നാലും ഇപ്പൊ അവൻ വിളി കേട്ടതോടെ നമ്മുടെ ബോയ്സിനൊക്കെ ഒരുപാട് സന്തോഷമാവുന്നു, ശരിക്കും സമാധാനമാവുന്നു. ഇപ്പോഴാണ് അവരുടെ ശ്വാസം നേരെ വീഴുന്നത്. അവനൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഇനിയുള്ള കാര്യം എങ്ങനെയെങ്കിലും ആ വീണയാളെ മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതായത് അവനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ്. അതിനെന്താ വഴിയുള്ളതെന്നൊക്കെ ഈ സമയത്ത് നമ്മുടെ ടീംസ് പോലീസുകാരുമായിട്ട് ചർച്ച ചെയ്യുന്നു. അകത്ത് വീണ അയാൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു കയറിട്ട് കൊടുത്തിട്ട് അയാളെ മുകളിലേക്ക് കയറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഒരാൾ കയർ വഴി താഴേക്ക് ഇറങ്ങി വീണയാളെ കയറ്റണം, അത് മാത്രമേ വഴിയുള്ളൂ എന്നൊക്കെ പോലീസുകാർ പറഞ്ഞ് പെട്ടെന്ന് നമ്മളെയൊക്കെ ഫയർഫോഴ്സിനെല്ലാം വിളിച്ചു വരുത്തുന്നു. അങ്ങനെ ഇപ്പൊ ഫയർഫോഴ്സ് അവിടേക്ക് എത്തി താഴേക്ക് ഇറങ്ങാനുള്ള സെറ്റപ്പുകൾ എല്ലാം ചെയ്തു വെക്കുവാണ്. എന്നാൽ അവിടേക്ക് ഇറങ്ങാൻ അവർക്ക് ഒരു പേടി, കാരണം ഇതാ കേസിലെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഭാഗമാണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ഇവിടേക്ക് ഇറങ്ങി ആരെയും ഇതുവരെ ജീവനോട് കൂടിയും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥനും ജീവൻ പണം വെച്ച് ആ ഒരു കാര്യം ചെയ്യാൻ തയ്യാറാവുന്നില്ല. ഈ സമയം ഇതെല്ലാം ശ്രദ്ധിക്കുന്ന കഥാനായകനായ നമ്മുടെ സൗബിൻ പറയുവാണ്, സാർമാർക്ക് പേടിയാണെങ്കിൽ ഇറങ്ങണ്ട, പകരം ഞാൻ ഇറങ്ങിക്കൊള്ളാന്ന്. ഇത് കേൾക്കുന്ന പോലീസുകാര് ഇതിന്റെ പിന്നിലെ അപകടം അറിയാതെ താൻ ഇറങ്ങുന്നത് റിസ്ക് ആണെന്ന് നായകനോട് പറയുന്നുണ്ട്. ഇല്ല സാറെ, കുഴപ്പമില്ല, അവൻ ജീവനോടുകൂടി അവിടെ ഉണ്ടല്ലോ, അവനില്ലാതെ ഞങ്ങൾക്ക് ഇവിടുന്ന് തിരികെ പോകാൻ കഴിയില്ല. അതൊന്നൊരു കുഴപ്പമില്ല, കയറുവേ ഞാൻ താഴെ ഇറങ്ങിക്കൊള്ളാന്ന് ഈ സമയത്ത് നായകൻ വീണ്ടും പറയുന്നു. അങ്ങനെ ഇപ്പൊ നായകൻ നിർബന്ധം പിടിക്കുമ്പോ അവര് പ്രത്യേകിച്ച് ചെയ്തിട്ടിപ്പോ ഒന്നും പറയുന്നുമില്ല. അങ്ങനെ എങ്ങനെയാണ് കയറുമായിട്ട് താഴേക്ക് ഇറങ്ങേണ്ടത്, താഴെ എത്തിയതിനു ശേഷം എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നായകനെ പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ നായകനെ കയറു വഴി അവര് താഴേക്ക് ഇറക്കുവാണ്. മോളിൽ നിന്ന് കാണുന്നതല്ല, ആ കുഴി അത്രയും ആഴത്തിലുള്ളതാണ്. അങ്ങനെ ഇപ്പൊ നായകൻ ഇറങ്ങുന്ന കയറു പോലും താഴേക്ക് എത്തുന്നില്ല. അങ്ങനെ ഇപ്പൊ എത്തുന്ന അത്രയും എത്തിയിട്ട് ആ കയറിൽ മറ്റൊരു കയറും കൂടി പിടിപ്പിച്ചാണ് ബാക്കിയുള്ള ദൂരം നായകൻ താഴേക്ക് ഇറങ്ങുന്നത്. ആ കുഴി അത്ര ആഴത്തിലായതുകൊണ്ട് തന്നെ ഒരാളോടെ വീണുപോയ അയാൾക്ക് ശ്വാസം പോലും കിട്ടില്ല. അങ്ങനെയാണ് അവിടെ വീണ പലരും മരിച്ചു പോയത്. അങ്ങനെ താഴേക്ക് താഴേക്ക് എത്തും തോറും പോലീസുകാർ മോളിൽ നിന്ന് പറയുന്നുണ്ട്, ഇത്ര ആഴമുള്ള സ്ഥിതിക്ക് ഇനിയും താൻ താഴേക്ക് ഇറങ്ങുന്നത് റിസ്ക് ആണെന്ന്. എന്നാലും തന്റെ ഫ്രണ്ടിനെ സേവ് ചെയ്യാനുള്ള ആ ഒരു മോട്ടീവ് കൊണ്ട് നായകൻ അതൊന്നും കാര്യമാക്കാതെ, സാറേ പ്രശ്നമില്ല, നിങ്ങൾ റോപ്പ് ലൂസാക്കി താഴേക്ക് വിട്ടോളായി, അങ്ങനെ അവരോട് വിളിച്ചു പറയുന്നു. അങ്ങനെ ഫയലി ഇറങ്ങി ഇറങ്ങി നായകൻ താഴേക്ക് എത്തി. അങ്ങനെ അവിടെ ഇപ്പൊ നമ്മുടെ നായകൻ നേരത്തെ അതിലേക്ക് വീണുപോയ അവന്റെ ആ ഫ്രണ്ടിനെ കാണുവാണ്. അവന് ഒരുപാട് പരിക്കുകളെല്ലാം പറ്റിയിട്ടുണ്ട്, കാരണം വീണ സമയത്ത് ആ കുഴിന്റെ സൈഡിലുള്ള പാറയിലെല്ലാം പിടിച്ചിട്ട്. എന്തായാലും ഇപ്പൊ താഴെ എത്തി, ഇനി ഫ്രണ്ടിനെ കയറി കെട്ടി തന്നോടൊപ്പം മുകളിലേക്ക് കയറ്റുക എന്നുള്ളതാണ് നായകന്റെ ദൗത്യം. ഇറങ്ങുന്നതിന് മുമ്പ് ഫയർഫോഴ്സ് നായകനെ എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ, അതൊന്നും നായകൻ ഇപ്പൊ ഓർമ്മയില്ല. ആ ഒരു ടെൻഷന്റെ പുറത്ത് അതെല്ലാം മറന്നുപോയി. ശരി, എന്തെങ്കിലും ആട്ടെ, ഫ്രണ്ടിനെ സേവ് ചെയ്താൽ മതിയല്ലോ. ഇങ്ങനെയും വിചാരിച്ച് നമ്മുടെ നായകൻ അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്റെ ആ കയറിന്റെ മറ്റൊരറ്റത്ത് തന്റെ ഫ്രണ്ടിനെയും കെട്ടി അവനെ ചേർത്ത് പിടിച്ച് മോളിൽ നിൽക്കുന്ന ആൾക്കാരുടെ ബലത്തില് അങ്ങനെ അവിടുന്ന് കയറാൻ തുടങ്ങുന്നു. എന്നാൽ മോളിൽ നിൽക്കുന്ന ഫയർഫോഴ്സിനും പോലീസുകാർക്കൊന്നും ഇവരെ രണ്ടുപേരെയും കൂടി വെയിറ്റ് താങ്ങുന്നില്ല. അതായത് അവരെ രണ്ടുപേരെയും കൂടി ഒരുമിച്ച് വലിച്ചു കയറ്റാൻ കഴിയുന്നില്ല. അങ്ങനെ അവർ റോപ്പി പിടിച്ച് വലിച്ച് അതിനുവേണ്ടി ബുദ്ധിമുട്ടുന്ന സമയം ഇത് കാണുന്ന ബാക്കി മഞ്ഞുമൽ ബോയ്സ് ആ കയറിൽ പിടിച്ച് അവരെ ഹെൽപ്പ് ചെയ്യുവാണ്. മൂവിയുടെ സ്റ്റാർട്ടിംഗില് ആ കല്യാണ വീട്ടിൽ വെച്ച് അവരവരുടെ എതിരാളികളുമായിട്ട് ഒരു വടംവലിയെല്ലാം നടന്നതായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. അതിൽ ആദ്യം അവർ റോപ്പൊന്ന് ലൂസാക്കി ഒരു പിടുത്തം പിടിച്ചില്ലേ, ആ ഒരു പിടുത്തം അവരോട് പിടിക്കുവാണ്. അങ്ങനെ അതിലെ ഫുൾ കൺട്രോൾ അവരുടെ കയ്യിലാവുന്നു. അങ്ങനെ ഒത്തൊരുമിച്ച് നന്നായി വലിച്ച് അവരെ രണ്ടുപേരെയും മുകളിലേക്ക് വലിച്ചു കയറ്റാൻ തുടങ്ങുവാണ്. ആ കുഴിയുടെ ഇരുവശങ്ങളിലും ഒരുപാട് പാറകളെല്ലാം ഉള്ളതുകൊണ്ട് വലിച്ചു കയറ്റുന്ന സമയത്ത് ഇവരാ പാറയിൽ വന്ന് ഇടിക്കാനും പരിക്ക് പറ്റാനൊക്കെ ചാൻസ് ഉണ്ട്. ആ സാഹചര്യങ്ങളെല്ലാം വളരെ തന്ത്രപൂർവ്വമായിട്ട് ഒഴിവാക്കിയിട്ടാണ് അവര് കയറ് ലൂസാക്കി വലിക്കുന്നതും അതിനനുസരിച്ച് നായകനവന്റെ ഫ്രണ്ടിനെയും പിടിച്ച് അവിടെ കൂടി കയറുന്നതും. അങ്ങനെ അവരുടെ ശ്രമഫലത്തിനൊടുവില് നായകനവന്റെ ആ ഫ്രണ്ടും അങ്ങനെ മുകളിലെത്തുവാണ്. ഈ സമയത്ത് അവരുടെ എല്ലാവരുടെയും മുഖത്തുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. എല്ലാവർക്കും ജീവൻ തിരിച്ചു കിട്ടിയ പോലെ കുറെ പരിക്കുകളൊക്കെ പറ്റിയെങ്കിലും ജീവൻ നഷ്ടമാവാതെ രണ്ടുപേരും തിരിച്ചു കിട്ടിയല്ലോ. അത് കഴിഞ്ഞാൽ കുഴിയിലേക്ക് വീണ് പരിക്ക് പറ്റിയവനെയും കൊണ്ട് അവര് പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയിലേക്ക് ഓടുന്നു. അങ്ങനെ അവിടെ എത്തിച്ച് അവന് വേണ്ട ചികിത്സകളെല്ലാം കൊടുക്കുവാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവനെ നോക്കി അതിന് ശേഷം അവനെയും കൊണ്ട് നമ്മുടെ ടീംസ് എല്ലാവരും കൂടി അവരുടെ നാട്ടിലേക്കും തിരികെ എത്തുവാണ്. ഇതേ സമയം തന്നെ കുറച്ച് മീഡിയാസ് എല്ലാം ഇങ്ങനെ ചെകുത്താന്റെ കുഴിയിലേക്ക് വീണ് രക്ഷപ്പെടാൻ ചാൻസ് ഇല്ലാഞ്ഞിട്ടും കുറെ ആൾക്കാരുടെ ശ്രമഫലത്തിനൊടുവിലായിട്ട് ആ വീണയാളെ രക്ഷപ്പെട്ടു ഇങ്ങനെയുള്ള ന്യൂസുകളെല്ലാം അറിഞ്ഞ് അതിനെപ്പറ്റി കൂടുതൽ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി അവരെല്ലാരും ഇപ്പൊ അവിടേക്ക് എത്തുവാണ്. അങ്ങനെ അവരെല്ലാരും കൂടി ഇത് ഏറ്റെടുക്കുന്നതോടെ ഇത് നല്ല വാർത്തയാവുന്നു, കൂടുതൽ ആൾക്കാരും അത് അറിയുവാണ്. അങ്ങനെ ഇത് അവരുടെ നാട്ടിലെ സംസാര വിഷയമാവുന്നു. അടുത്ത സീനിൽ ആ കുഴിയിൽ വീണ ഇവരുടെ ഫ്രണ്ടിന്റെ വീട് കാണിക്കുവാണ്. വീട്ടിൽ കൊണ്ടയാക്കി അടുത്ത ദിവസം അവനെ കാണാൻ വേണ്ടി ബാക്കി ബോയ്സ് എല്ലാം അവിടേക്ക് വരുന്ന സമയം കാര്യങ്ങളൊന്നും വിശദമായിട്ട് അറിയാത്ത അവന്റെ അമ്മ ബോയ്സിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുവാണ്. എന്റെ ചെറുക്കനെയും കൂട്ടിക്കൊണ്ടു പോയിട്ട് അവനെ അപകടത്തിൽപ്പെടുത്തി ഇപ്പൊ എല്ലാരും കൂടി വന്നു നിൽക്കുന്നു, ഇനിയൊരു ഒറ്റയെണ്ണം എന്റെ മോനെ വിളിക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നു പോയില്ലെന്നൊക്കെ അവര് പറയുകയും ചെയ്യുന്നു. അതുപോലെ അവനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടി നാഗിനെടുത്ത റിസ്ക് ഒന്നും അറിയാത്ത ഗുഹയിലേക്ക് വീണുപോയ പുള്ളിയുടെ അമ്മ പറയുവാണ്, ഈ കൂട്ടത്തിൽ ഇത്രയും പ്രായമുള്ള ആളല്ലേ നീ, അതിന്റെ ഒരു പകുതിരിവെങ്കിലും നിനക്ക് വേണ്ടേ എന്നൊക്കെ. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നാഗിനും ബാക്കി ആൾക്കാർക്കെല്ലാം ഒരുപാട് വിഷമം തോന്നുന്നു. അങ്ങനെ അവരവിടുന്ന് ഇറങ്ങി പോവുകയും ചെയ്യുവാണ്. അങ്ങനെ അവിടുന്ന് രണ്ടു ദിവസം കഴിഞ്ഞാണ് ആ വ്യക്തിന്റെ അമ്മ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളെ പറ്റിയല്ല ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നത്. അങ്ങനെ തന്റെ മകന് വേണ്ടി അത്ര റിസ്ക് എടുത്ത നായകനോട് അങ്ങനെ പറഞ്ഞു പോയാല് അല്ലെങ്കിൽ അവന്റെ കൂട്ടുകാരോടെല്ലാം അങ്ങനെ പറഞ്ഞു പോയതില് അവന്റെ അമ്മ ഒരുപാട് സങ്കടപ്പെടുന്നു. അങ്ങനെ അവന്റെ അമ്മ അടുത്ത സീനിൽ നേരെ പോയി നായകനെ കണ്ട് കൈകൂപ്പി അവനോട് മാപ്പ് ചോദിക്കുന്നു. അതുപോലെ ബാക്കി ബോയ്സിനെയും വഴക്ക് പറഞ്ഞുകൊണ്ട് അവനോട് മാപ്പ് ചോദിക്കുവാണ്. പിന്നെ കുഴിയിൽ വീണുപോയ തന്റെ മകനെ സേവ് ചെയ്ത
അവരോട് എല്ലാരോടും ഒരുപാട് നന്ദിയും പറയുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ക്ലൈമാക്സ് കാട്ടിക്കൊണ്ടാണ് ഈ മൂവി അവസാനിപ്പിക്കുന്നത്. മൂവിയുടെ ഈ ഭാഗത്ത് ഇതൊരു കെട്ടുകഥയല്ല, റിയലായിട്ട് നടന്നൊരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന യഥാർത്ഥ സംഭവത്തിനെ പറ്റിയുള്ള കുറച്ച് ന്യൂസുകളും, ഒരു ട്രിപ്പ് പോയ സമയത്ത് ഗുഹയില് വീണുപോയ തന്റെ ഫ്രണ്ടിനെ സേവ് ചെയ്യാൻ വേണ്ടി ജീവൻ വരെ പണയം വെച്ച നായകൻ ചെയ്ത ക്യാരക്ടറിന് ഉടമയായ ആ യഥാർത്ഥ വ്യക്തിന്റെ ഫോട്ടോയും ഈ സമയത്ത് നമുക്ക് കാട്ടിത്തരുന്നു. അയാൾ അന്ന് ചെയ്ത ധീരപ്രവൃത്തിക്ക് രാജ്യം അയാൾക്ക് ധീരതന്റെ അവാർഡെല്ലാം കൊടുത്ത് ആദരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് മൂവി അവസാനിപ്പിക്കുന്നു. പിന്നെ അന്നത്തെ ആ ഒരു സംഭവത്തോടു കൂടി ആൾക്കാരെ സ്ഥിരം വീഴാറുള്ള ആ വലിയ കുഴിയില്ലേ, അതായത് ചെകുത്താന്റെ കുഴി, അത് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥര് ഇനി ആരും വീഴാതിരിക്കാൻ വേണ്ടി കമ്പിവേലിയെല്ലാം വെച്ച് മൂടി എന്ന് പറയുന്നു. അപ്പൊ ഗൈസ് എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? ഒരു നല്ല മൂവി ആയിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. ട്രെയിലർ കട്ടുകളെല്ലാം വെച്ച് എത്രത്തോളം ഷോർട്ടാക്കി ഈ സ്റ്റോറി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുമോ? അത്രത്തോളം ഷോർട്ടാക്കിയാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തന്നത്. ഞാൻ പറഞ്ഞു തന്നെന്തെങ്കിലും ഭാഗങ്ങൾ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഇനി എന്നിട്ട് മനസ്സിലായിട്ടില്ല എന്നാണെങ്കിൽ വൻ വിജയത്തോടു കൂടി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണിത്. നിങ്ങളൊരു ടിക്കറ്റ് എടുത്ത് ആ മൂവി ഒന്ന് പോയി കാണാൻ ശ്രമിക്കുക. അപ്പൊ എന്തായാലും അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് എത്രയും വേഗം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് ഉറപ്പ് തന്നുകൊണ്ട് ഈ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പൊ ഇനി അടുത്ത വീഡിയോസ് ആയിട്ട് കാണും വരെ ടാറ്റ ബൈ ബൈ.